നമസ്കാരം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയുടെയും അപകട മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഈ അപകടം നടന്ന സമയം മുതൽക്ക് തന്നെ പലരും പല വിധത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൃത്യമായി തന്നെ ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇതൊരു അപകട മരണമല്ല എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ സംശയങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തൽ തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇവിടെ ഇബ്രാഹിം റയീസിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ തുർക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ കണ്ടെത്തലുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുർക്കി ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു രാജ്യമാണ്, ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവന്ന ഒരു രാജ്യമാണ്. എന്തായാലും ഈ അപകടം നടന്ന സമയത്ത് എല്ലാവരും ഇവിടെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് പല സംശയങ്ങളും പങ്കുവച്ചത്. ഏറ്റവും കൂടുതൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിന്നത് അമേരിക്കയാണ്. കാരണം ഈ അപകടം നടന്ന ഉടൻ തന്നെ അമേരിക്ക ആദ്യം സഹായം വാഗ്ദാനം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ജോ ബൈഡന്റെ എല്ലാവിധ യാത്രകളും റദ്ദാക്കി. അതിനുശേഷം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം കൂടെ വന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഇറാൻ ഉണ്ടാകില്ല എന്നൊരു പ്രതികരണമാണ്. അതായത് അമേരിക്ക ആദ്യം സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സഹായം സ്വീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്തായാലും ഇത്തരത്തിൽ അമേരിക്കയെ പ്രതിക്കൂട്ടിലാക്കി പലരും സംശയങ്ങൾ പങ്കുവച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ത് വില കൊടുത്തും ഇറാനെതിരെ പ്രതികാരം ചെയ്യും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നേരത്തെ അമേരിക്കയുടെ ഒരു പിന്തുണ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ മുതിരാതിരുന്നത്. എന്നാൽ ഇവർ തമ്മിലൊരു രഹസ്യ അജണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്നു എന്ന് പലരും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. അതിന്റെ ഭാഗമായി അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ ഒരു അപകടമല്ല, ഒരു ചതിയാണ് എന്നതായിരുന്നു ഏവരുടെയും പ്രതികരണങ്ങളും അതുപോലെ തന്നെ പലരും പങ്കുവച്ച സംശയങ്ങളും. എന്നാൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട തുർക്കിയുടെ ഒരു സംഘം ഈ ഹെലികോപ്റ്ററിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നു. ഒന്നുകിൽ ഉപകരണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഉപകരണം നിർജീവമാക്കി എന്നതാണ് തുർക്കിയുടെ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു വെളിപ്പെടുത്തൽ തുർക്കിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഉടൻ തന്നെ ഉന്നത സംഘത്തെ റഷ്യ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഇറാനിലേക്ക്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല അന്വേഷണം നടത്തി അതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് റഷ്യ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇബ്രാഹിം റൈസിയുടെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയുടെയും ഒക്കെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഒരു പ്രതികരണം ഉണ്ടാകും. എന്തായാലും ഔദ്യോഗികമല്ലെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇറാന്റെ മുൻ മന്ത്രി ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് കൃത്യമായ പങ്കുണ്ട്, ഇതൊരു അപകടമല്ല, ഇത് കരുതി കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണ്, ഒരു ചതിയിലൂടെ ഒരു രാജ്യത്തിന്റെ തലവനെ വകവരുത്തിയിരിക്കുകയാണ് എന്ന് ഇറാന്റെ മുൻ മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി പ്രതികരണങ്ങൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതികരണങ്ങൾ അത് നേരത്തെ വന്നിരുന്നതാണ്. ഇവിടെ ഒരു ട്രാൻസ്പോണ്ടറിന്റെ പ്രവർത്തനമാണ് നിർജീവമാക്കിയിരിക്കുന്നത്. അതായത് ഒരു വിമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ഉയരം അതുപോലെ തന്നെ ലൊക്കേഷൻ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. അത് സംപ്രേഷണം ചെയ്യുന്ന ഒരു ട്രാൻസ്പോണ്ടർ അത് നിർജീവമാക്കി അല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞു എന്നാണ് തുർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. തുർക്കിയുടെ സംഘമാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിയുന്നത് ഇവിടെ കള്ളൻ കപ്പലിൽ തന്നെയാണ്. അതായത് ഈ ഹെലികോപ്റ്ററിനകത്ത് ആരാണോ ഇത് പ്ലാൻ ചെയ്തത്, ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്, അവരുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്ന ഒരു വ്യക്തി ഹെലികോപ്റ്ററിനകത്തുണ്ടായിരുന്നു എന്ന കാര്യം കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കഴിയില്ല, ഇത്തരത്തിലൊരു ഉപകരണം നീക്കം ചെയ്യാൻ കഴിയില്ല, ആ ഉപകരണത്തിന്റെ പ്രവർത്തനം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുകൂടെ വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല, ഞങ്ങൾ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകും, എന്തായിരുന്നോ ഇതുവരെ ഇബ്രാഹിം റൈസി നടപ്പിലാക്കിയിരുന്നത് ആ നിലപാടുകൾ തുടരും, അതിന്റെ തുടർച്ചയായിരിക്കും ഇനി വരുന്ന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെയാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയാണെങ്കിലും ശക്തമായ തിരിച്ചടി അവർ നേരിടേണ്ടി വരും.
അമേരിക്കയുടെ ഗൾഫ് മേഖലകളിലുള്ള ഒരുപാട് സൈനിക താവളങ്ങളുണ്ട്. അതിനെതിരെ ശക്തമായ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട്. എന്തായാലും ഒരു വലിയ യുദ്ധത്തിനുള്ള തുടക്കമായിരിക്കുന്നു. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാനെ കട്ട പിന്തുണയുമായി റഷ്യയും അതുപോലെ തന്നെ തുർക്കിയും രംഗത്തുണ്ട്. ഇതുവരെ മാറി നിന്ന് ചില കാര്യങ്ങൾ നടത്തിയിരുന്ന തുർക്കി ഇനി ശക്തമായി ഇറാനോടൊപ്പം നിൽക്കും എന്നതിന്റെ ചില സൂചനകൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്.